നമസ്കാരം ചാപ്റ്റർ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ അവസാനത്തെ ഭാഗം അതായത് പഠിച്ചു നിർത്തിയ പോർഷന്റെ ഭാഗം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ് ഇവിടെ എൻ്റെ ഗുരുനാഥനെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ വള്ളത്തോൾ നാരായണ മേനോൻ മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയെ കുറിച്ചുള്ള എന്താണ് അദ്ദേഹത്തിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ തത്വചിന്തയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മഹത്തായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഇവിടെ വള്ളത്തോൾ നാരായണ മേനോൻ തന്റെ എന്താണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ തന്നെ ഗുരുനാഥനായി കാണുന്നു ഗുരുനാഥനിലുള്ള അല്ലെങ്കിൽ മഹാത്മജിയിലുള്ള എന്താ പറയുന്നത് സർവ ഗുണങ്ങളും ഒത്തുചേരുമ്പോൾ തന്റെ ഗുരുനാഥനാരായി മാറുന്നു മഹാത്മജിയായി മാറുന്നു അതാണ് ഇവിടെ പറയുന്നത് ഒന്നുകൂടി കവിത ആദ്യം മുതൽ വായിക്കാം ശ്രദ്ധിച്ചിരുന്നോണം കൈവാസിൽ പറഞ്ഞ പോലെ തന്നെ പുസ്തകം എടുക്കുമ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ടെക്സ്റ്റ് കൈയെടുക്കുക എന്ത് ചെയ്യുക പറഞ്ഞു തരുന്ന പദത്തിന്റെ അടിവര കൊടുത്തിട്ട് എന്ത് ചെയ്യുക അതിന്റെ സൈഡിലായിട്ട് എന്ത് ചെയ്യുക അർത്ഥം എഴുതുക ശ്രദ്ധിച്ചോ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗം എന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗ വിത്തേവം ജയിക്കുന്നതിൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാരണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസച്ഛമല്ലയോ വിഹായസ വണ്ണവൻ ഗുരുനാഥൻ ശസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ പുസ്തകമെന്നിയെ പുണ്യോധ്യാപനം പുലർത്തുന്നോൻ ഔഷധമെന്നെ രോഗം ശമിപ്പിപ്പവൻ ഹിംസ ദോഷമെന്നിയെ യജ്ഞം ചെയ്തവൻ ആചാര്യൻ ശാശ്വത അഹിംസയാണ് മഹാത്മാവിൻ വ്രതം ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ ഓതുമാറുണ്ട് അദ്ദേഹം അഹിംസാ മണിച്ചട്ട ഏതുടവാളിൻ കൊടുവാഴ്ത്തല മടക്കാത്തു ഒന്നുകൂടി ജസ്റ്റ് അർത്ഥം പറഞ്ഞുതരാം ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതിൽ നേട്ടം താഴ്ന്നതാൻ അഭ്യുന്നതി രോഗവിത്തേവം ജയിക്കുന്നതൻ ഗുരുനാഥൻ ഇവിടെ എന്താണ് ലോകത്തിലുള്ള അതായത് സർവചരാചരങ്ങളും എന്തായി കാണുന്നു തന്റെ തറവായിട്ടാണ് ആര് കാണുന്നത് മഹാത്മജി കാണുന്നത് ഗാന്ധിജിക്ക് ലോകം തന്റെ സ്വന്തം തറവാടായിട്ടാണ് കണക്കാക്കുന്നത് ഗാന്ധിജി ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെടികളും പുൽകളും പുഴുക്കളും എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാരാണ് അതുപോലെ തന്നെ ത്യാഗം എന്നതേ നേട്ടം ത്യാഗം ത്യജിക്കൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ എന്തായിട്ട് കണക്കാക്കുന്നു നേട്ടമായും താഴ്മദാൻ അഭ്യുന്നതി താഴ്മദാൻ അഭ്യ താഴ്മ എളിമ എന്തായിട്ട് കാണുന്നു ഉയർച്ചയായും കാണുന്നു യോഗ വിദ്യയും ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്താണ് യോഗവിദ്യ അറിയുന്നവനായ യോഗിയാണ് ആര് എന്താണ് എന്റെ ഗുരുനാഥൻ അദ്ദേഹം എന്താണ് എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നു താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാറണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം നക്ഷത്രം അണിയുന്ന നക്ഷത്രമണിമാല എന്താണ് അണിയുന്നതിൽ ആസക്തിയോ കർമ്മമേ കാർമേഘം വ്യാപിച്ചാൽ അഴുക്കുപറ്റലോ എന്തില്ല ആകാശത്തിനില്ല എല്ലാം എന്താണ് സർവം സമം എന്താണെന്ന് പറഞ്ഞത് എല്ലാം ഒരുപോലെയാണ് ആർക്ക് അതായത് ജീവിതത്തിൽ നന്മ ഉണ്ടായാലും തിന്മ ഉണ്ടായാലും സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും സന്തോഷമുണ്ടായാലും എല്ലാം ഒരേ മനസ്സോടെയാണ് ആര് സ്വീകരിക്കുന്നത് ഗാന്ധിജി സ്വീകരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഈ വിധം ഗാന്ധിജിക്ക് സുഖത്തിലോ ദുഃഖത്തിലോ എന്താണ് സ്തുതിയിലോ നിന്ദയിലോ സന്തോഷമോ സന്താപമോ ഇല്ല അദ്ദേഹം എപ്പോഴും ഏകാന്ത നിർമ്മലനായി എന്തായി ചെയ്യുന്നു ചാഞ്ചല്യമില്ലാതെ നിൽക്കുന്നു അതായത് ഒരു എന്താണ് നേട്ടത്തിലും കോട്ടത്തിലും ഒന്നും യാതൊരു ചാഞ്ചല്യവും യാതൊരു ചാഞ്ചാട്ടവും ഇല്ല ആരുടെ മനസ്സിന് ഗാന്ധിജിയുടെ മനസ്സിന് പിന്നെന്താ പറഞ്ഞേ അദ്ദേഹം എപ്പോഴും ഏകാന്ത എപ്പോഴും എല്ലാത്തിനെയും ഒരുപോലെയാണ് അദ്ദേഹം കാണുന്നത് അതുപോലെ എന്താ ഒരു സന്തുലിതാവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് എപ്പോഴും തുലനമായ അതായത് തുല്യതയോടെ കൂടിയാണ് എല്ലാത്തിനെയും കാണുന്നത് അടുത്ത് നോക്കിയേ ശസ്ത്രമെന്നീ ധർമ്മസങ്കരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ആയുധമില്ലാതെ എന്ത് ചെയ്യുന്നവൻ ധർമ്മയുദ്ധം നടത്തുന്നവനും പുസ്തകമെന്നീ പുണ്യോദ്ധാപനം പുലർത്തുന്നു എന്താണ് ആയുധമില്ലാതെ ധർമ്മയുദ്ധം ചെയ്യുന്നവൻ പുസ്തകമില്ലാതെ എന്താണ് പുണ്യത്തെ പഠിപ്പിക്കുന്നവൻ മരുന്നില്ലാതെ രോഗം ശമിപ്പിക്കുന്നവൻ ഹിംസാ ദോഷമില്ലാതെ എന്ത് ചെയ്യുന്നവൻ യജ്ഞം ചെയ്യുന്നവനാണ് എന്റെ ആചാര്യനായ ഗുരു പിന്നെന്താണെന്ന് പറഞ്ഞേ അടുത്ത് നോക്കിയേ എന്താണ് ഹിംസാദോഷം എന്നെ യജ്ഞം ചെയ്യുന്നവൻ എന്റെ ആചാര്യൻ ശാശ്വത അഹിംസയാണ് മഹാത്മാവിൻ വ്രതം അദ്ദേഹത്തിന്റെ വ്രതം എന്താണ് ശാശ്വതമായ എന്താണ് അഹിംസയാണ് ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ അദ്ദേഹത്തിന്റെ പരദേവത പണ്ടേ എന്തായിരുന്നു
എന്തായിരുന്നു ശാന്തിയായിരുന്നു ഓതുമാറുണ്ട് അദ്ദേഹം അഹിംസ മണിച്ചട്ട ഏതുടെ വാളിൽ കൊടുവായിത്തല മടക്കാത്തു അദ്ദേഹം പറയുവായിരുന്നു എന്താണ് എന്താണ് അഹിംസയാകുന്ന പടച്ചട്ട ഏതുടെ വാളിന്റെയും എന്ത് ചെയ്യുന്നു വായിത്തല മടക്കി കളയുന്നു അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത പോർഷനിലേക്ക് പോവുകയാണ് ശ്രദ്ധിച്ചോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപയ ഉപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായും ശ്രീ ഹരിശങ്കരനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ ചെല്ലിവിൻ ഭവാനാരൻ ഗുരുവിൻ നികടത്തിൽ ഇല്ലായതിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ ഹ തത്ര ഭവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ വിശുക്കൻ പ്രധാനോൽക്കൻ വിശുനൻ സുവചൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സയാദാസൻ നോക്കിയോ ശ്രദ്ധിച്ചോ ഒന്നുകൂടി വായിക്കാം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശങ്കരനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ ചെല്ലിവിൻ ഭവാനാരൻ ഗുരുവിൻ നികടത്തിൽ ഇല്ലായതിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ ഹ തത്ര ഭാവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ വിശുക്കൻ പ്രധാനോൽക്കൻ വിശുനൻ സുവചൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ ശ്രദ്ധിച്ചോ ക്രിസ്തുദേവന്റെ ഇവിടെ ലോകരക്ഷകരുടെ വ്യത്യസ്ത എന്താണ് മുഖങ്ങളാണ് ഗാന്ധിജിയെ കവി ദർശിക്കുന്നത് നോക്കൂ ഇവിടെ നമ്മുടെ ലോകരക്ഷകരായിട്ടുള്ള ക്രിസ്തുദേവനെ കുറിച്ചറിയാം മുഹമ്മദ് നബിയെ കുറിച്ചറിയാം അതുപോലെ തന്നെ എന്താണ് ശ്രീബുദ്ധൻ ശ്രീ ശങ്കരാചാര്യർ ഇവരെല്ലാം നമ്മുടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തികളായിരുന്നു ശ്രദ്ധിച്ചോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം എന്താ പരിത്യാഗശീലം ഉപേക്ഷിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചതല്ലേ അദ്ദേഹം എല്ലാം ത്യജിച്ചിരുന്നു അന്നേരം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും പരിത്യാഗശീലം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായം എന്ത് ധർമ്മരക്ഷോപായം എന്ത് ധർമ്മരക്ഷോപായം ധർമ്മരക്ഷാർത്ഥം ശ്രീകൃഷ്ണൻ നടത്തിയ എന്താണ് ഉപായങ്ങൾ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധർമ്മം എന്ത് ചെയ്യണം രക്ഷിക്കണം ധർമ്മം ചെയ്യിക്കണം അതിനുവേണ്ടി ശ്രീകൃഷ്ണൻ എന്ത് കുറേ ഉപായങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നോക്കിയോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസ ശ്രീബുദ്ധന്റെ എന്താണ് അഹിംസ കൊല്ലാതിരിക്കൽ ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പ് ആരായി രന്തിദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന ഭാരതത്തിൽ ജീവിച്ചിരുന്ന വളരെ ദയാലുവായിട്ടുള്ള ഒരു എന്താണ് പ്രാചീന ഭാരതത്തിലെ വളരെ ദയാലുവായിട്ടുള്ള ഒരു രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് ഈ രന്തിദേവൻ എന്ന് പറഞ്ഞു അദ്ദേഹം തേയിൽ അതായത് എപ്പോഴും എല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പേര് കേട്ട ആളായിരുന്നു അദ്ദേഹം രാത്രിയിലും അതായത് പകലും എന്താണ് തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന അതിഥികൾക്ക് വേണ്ടി എന്ത് ചെയ്തിരുന്നു എപ്പോഴും ആഹാരം ഒരുക്കിയിരുന്നു ഇരുന്നൊരുക്കിയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ധർമ്മത്തെ എപ്പോഴും മുറുകെ പിടിച്ചിരുന്ന രാജാവായിരുന്നു ആരെന്ന് പറയുന്നത് രന്തിദേവൻ കേട്ടോ പ്രാചീന ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു ദയാലുവായ രാജാവായിരുന്നു രന്തിദേവൻ ചോദിച്ചോ അപ്പോൾ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും ഹരിശ്ചന്ദ്രൻ എന്താണ് സത്യപാലനത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി എന്താണ് പൊരുതിയിരുന്നത് അല്ലെങ്കിൽ സത്യം മുറുകെ പിടിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ശ്രീ ഹരിശ്ചന്ദ്രൻ അദ്ദേഹം എന്താണ് സൂര്യവംശത്തിലെ രാജാവായിരുന്നു പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ കിട്ടും എന്താണ് പുരാണത്തിലെ കഥാപാത്രമായിരുന്നു ഹരിശ്ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സൂര്യവംശ രാജാവായിരുന്നു പിന്നെ എന്താണ് അദ്ദേഹം തൃശങ്കുവിന്റെ പുത്രനായിരുന്നു സത്യപാലനത്തിന് വേണ്ടി രാജ്യം മുഴുവൻ വിശ്വാമിത്രന് വരെ സമർപ്പിച്ചു അദ്ദേഹം എല്ലാം ത്യജിച്ചു സത്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ രാജ്യവും കൊട്ടാരവും എല്ലാം വിശ്വാമിത്രന് സമർപ്പിക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്നത് ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യം സ്ഥിരത മുഹമ്മദ് നബിയുടെ സ്ഥിരതയും എല്ലാം എന്താണ് സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ ഈ പറഞ്ഞ ലോകരക്ഷകരുടെ എല്ലാ സർവ്വഗുണങ്ങളും ഒരാളിൽ ഒത്തുകാണണമെങ്കിൽ അത് ആരാണെന്നാണ് ഇവിടെ വള്ളത്തോള് പറയുന്നത് ഗാന്ധിജി ശ്രദ്ധിച്ചോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും രന്തിദേവൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ് പ്രാചീന ഭാരതത്തിലെ ദയാലുവായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ദയയെ കുറിച്ച് വളരെ എന്താണ് വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ
ലോകരക്ഷകർ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഗുണങ്ങളെല്ലാം ഒരാളിൽ ഒത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ എന്താണ് പറഞ്ഞത് ഭവാന്മാർ നിങ്ങൾ അല്ലയോ ഭവാന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക എന്താ ചെല്ലുവിൻ ഭവാന്മാരൻ അല്ലയോ എന്താണ് ഭവാന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക ചെല്ലുവിൻ ഗുരുവിൻ നികടം നികടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സമീപത്തിൽ നിങ്ങൾ ഏത് എൻ്റെ ഗുരുവിൻ്റെ സമീപത്ത് ചെല്ലുക അല്ലെങ്കിൽ നികടത്തിലില്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുക എന്താണ് പറയുന്നത് ഇവിടെ നമ്മുടെ വള്ളത്തോൾ പറയുന്നത് എന്താണ് ലോകരക്ഷകരുടെ സർവ്വഗുണങ്ങളെല്ലാം ഒരാളിൽ ഒത്തു കാണണമെങ്കിൽ ചെല്ലുക നിങ്ങൾ ആരെ ദർശിക്കുക ഗാന്ധിജിയെ ദർശിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുക മനസ്സിലായോ അവരി ഒരു പാരഗ്രാഫ് നോക്കിയേ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാ ഭഗവാൻ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ ഇല്ലായകൽ അവിടുത്തെ ചരിത്രം വായിക്കുക നികടം എന്തുവർത്ഥം സമീപം അല്ലയോ ഭവാന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ഗുരുവിൻ്റെ സമീപത്ത് ചെല്ലുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്ത് വായിക്കുക ചരിത്രം വായിക്കുക മനസ്സിലായോ അടുത്ത നോക്കിയോ ഹാ തത്ര ഭവാൽ പാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുലൻ സുവചൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ ശ്രദ്ധിച്ചോ ഹാ തത്ര എന്താ അർത്ഥം പറഞ്ഞ അർത്ഥം അവിടെ ഭവൽ പാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ ആ ബഹുമാന്യമായ പാദം അദ്ദേഹത്തിന്റെ കാൽപാദം ഒരിക്കൽ ആരെങ്കിലും ദർശിച്ചാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ കാതരൻ അതിധീരൻ എന്തോ കാതരൻ ധീരു എന്തോ കാതരൻ ധീരു ധീരു കേട്ടോ അതിധീരനാവുന്നു അതായത് ധീരുവായ വ്യക്തി എന്തായി മാറും അതിധീരനായി മാറും കർക്കശൻ എന്തോ കർക്കശൻ ക്രൂരൻ എന്തോ കർക്കശൻ ക്രൂരൻ കൃപാവശൻ എന്തോ അർത്ഥം കാരുണ്യവാൻ ഏത് ദുഷ്ടന്മാരും അല്ലെങ്കിൽ ഏത് ക്രൂരന്മാരും ആരായി മാറും കാരുണ്യവാൻ എന്നാണ് മാറും അത് നോക്കിയേ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുക്കൻ അറിയാവല്ലോ വളരെ എന്താണ് ഒരു കാര്യങ്ങളും വിട്ടുവീഴ്ച ഇല്ലാത്ത പിശുക്കന്മാർ എന്തായി മാറും പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എന്തോ പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാകും പിശുനൻ എന്തോ പിശുനൻ ഏഷണിക്കാരൻ ആരാ പിശുനൻ എപ്പോഴും എന്താണോ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതാണ് ഏഷണിക്കാരൻ പിശുനൻ എന്തോ അർത്ഥം ഏഷണിക്കാരൻ സുവചൻ സുവചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വാക്ക് പറയുന്നവൻ കേട്ടോ നല്ല വാക്ക് പറയുന്നവനാണ് അപ്പൊ ഇവിടെ ഗാന്ധിജിയുടെ എന്താണ് ബഹുമാന്യമായ അല്ലെങ്കിൽ ബഹുമാന്യത അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് ആ ബഹുമാന്യമായ പാദം സന്ദർശിക്കുമ്പോൾ ഇവിടെ ആർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാ കവി പറയുന്നത് നോക്കിയോ ഹാ തത്ര ഭവൽ പാദം ഒരിക്കൽ എന്താണ് ആ ബഹുമാന്യമായ പാദം ദർശിക്കുമ്പോൾ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കാതരൻ ധീരു ആരായി മാറും അതിധീരനായി മാറും കർക്കശൻ ക്രൂരൻ എന്താണ് കൃപാവശൻ കാരുണ്യവാനായി മാറും പിശുക്കൻ പിശുക്കനൻ പ്രധാനോൽക്കൻ എന്തോ പ്രധാനോൽക്കൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് പ്രധാനോൽക്കൻ കേട്ടോ വളരെ പിശുക്കനായിട്ടുള്ള വ്യക്തി ആരായി മാറും ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായി മാറും അതുപോലെ തന്നെ പിശുനൻ പിശുനൻ ഏഷണിക്കാരൻ സുവചൻ എന്തോ സുവചൻ നല്ല വാക്ക് പറയുന്ന ആൾ ഏഷ്യക്കാരൻ എന്തായി മാറും നല്ല വാക്ക് പറയുന്ന ആളായി മാറും പിന്നെന്താണ് അശുദ്ധൻ ആരായി മാറും പരിശുദ്ധനായി മാറും അലസൻ അലസൻ മടിയന്മാർ സദായാസൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രയത്നിക്കാൻ എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴും പ്രയത്നിക്കുന്നവനായി മാറും മനസ്സിലായോ അലസൻ വളരെ മടിയന്മാരാണ് ആരായി മാറും എപ്പോഴും ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായി മാറും മനസ്സിലായോ അപ്പോൾ ഗാന്ധിജിയെ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് കവി പറയുന്നത് ധീരു ആരായി മാറും ധീരനായി മാറും ക്രൂരനാരായി മാറും നല്ലവനായി മാറും പിന്നെ നല്ല വാക്ക് പറയുന്നവനാവും എന്താണ് ക്രൂരനാരായി മാറും കാരുണ്യവാനാവും പിശുക്കനാരായി മാറും എപ്പോഴും എന്താണ് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായി മാറും പിശുനൻ പിശുനൻ ഏഷണിക്കാരനാരായി മാറും സുവചൻ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വാക്ക് പറയുന്നവനായി മാറും അശുദ്ധനാരായി മാറും പരിശുദ്ധനായി മാറും അതുപോലെ തന്നെ അലസൻ അലസൻ എന്ന് പറഞ്ഞാൽ മടിയൻ എന്തായി മാറും എപ്പോഴും പ്രയത്നിക്കുന്നവനായി മാറും മനസ്സിലായോ ആ വരികളുടെ അർത്ഥം മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു എന്താണ് പുസ്തകത്തിൻ്റെ അതായത് ആ ഓരോ പദത്തിൻ്റെ അടിയിൽ അടിവര കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അർത്ഥം സൈഡിലോട്ട് വയ്ക്കുക എഴുതി വയ്ക്കുക അപ്പോൾ പാഠം വായിക്കുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും ശ്രദ്ധിച്ചോ അടുത്ത് നോക്കൂ ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിത് മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ
पद्यम वाईक अब ना मनसूँ संशय लाइव क्लास चौदह नमस्कार।